ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഹൗ ടു സ്റ്റോപ്പ് യു ഓൺ ഗിയർ സൈക്കിൾ, എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ആ വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ സ്റ്റോപ്പ് ഈ വീഡിയോ ടിപ്പായി പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ടിപ്പ്, ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഹെയർ കുറച്ച് കുറച്ച് വെക്കാം. വീല് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ബാക്ക് ടയറാണ്, ഇത് ഫ്രണ്ട് ടയറിൻ്റെയാണ്. ഫ്രണ്ട് ടയറിൻ്റെ ഹെയർ കുറച്ച് കുറച്ച് വെക്കാം, മീഡിയമിൽ. കുറയാനും പാടില്ല, കൂടാനും പാടില്ല, ആ രീതിയിൽ ഒരു മീഡിയമിൽ വെക്കാം. ഞാൻ എങ്ങനെ വെച്ചിട്ടിരിക്കുന്നത് വെച്ചാൽ, മീഡിയമിലാണ് എയർ, കുറേ കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല, അതുപോലെയാണ് ഇപ്പോൾ എയർ ഉള്ളത്. കുറച്ച് കുറഞ്ഞാലും സാരില്ല, കൂടാൻ പാടില്ല, അതാണ് സ്റ്റോപ്പിയുടെ എയറിൻ്റെ ഇത്. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ബ്രേക്ക്, എൻ്റെ ഡിസ്ക് ബ്രേക്കാണ്, ഡിസ്ക് ബ്രേക്ക്. അപ്പോൾ അതിൽ എൻ്റെ ഡിസ്ക് ബ്രേക്കും ഹൈഡ്രോളിക്കുമാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് ഇപ്പോൾ സ്റ്റോപ്പി അടിക്കാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ മീഡിയമിലാണ് ബ്രേക്കും വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നത് രണ്ട് വിരലിലായിരിക്കണം. നാല് വിരലിലൊക്കെ കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി റോളിങ്ങായി പോകാൻ പറ്റില്ല. രണ്ട് വിരലിൽ കൺട്രോൾ ചെയ്താൽ സ്മൂത്തായി കുറച്ച് റോളിംഗ് ആവും. അപ്പോൾ നിങ്ങൾക്ക് റോളിങ്ങും പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ നാല് വിരലിലൊക്കെ ട്രൈ ചെയ്താൽ അപ്പോൾ അവിടെ സ്റ്റോപ്പ് ആവും. രണ്ട് വിരലിൽ ട്രൈ ചെയ്താൽ കുറച്ച് മൂവ് ആവും ഇതുപോലെ. അപ്പോൾ നിങ്ങൾ റോളിങ് ചെയ്യാനും ഇതിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദിവസവും ട്രൈ ചെയ്താൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ടിപ്സാണ് ഇതൊക്കെ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ബോഡി ബാലൻസ് വേണം. ബോഡി നിങ്ങൾ ഫ്രണ്ടിലോട്ട് വീഴാനാവുമ്പോൾ കാല് രണ്ടും ഹാൻഡിലിൻ്റെ പുറത്തോട്ടിട്ട് ചാടാൻ പഠിക്കണം. അത് അതല്ലാണ്ട് പിന്നെ വീഴാറാവുമ്പോൾ ബാക്കിലോട്ട് മൂവായി പഠിക്കണം ബോഡി. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാം, അതുപോലെ ചെയ്ത് പഠിക്കണം. അത് ക്ലിയറാവുമ്പോൾ നല്ല ഹെൽപ്ഫുള്ളായ ഒരു കാര്യമാണ്. ബോഡി ബാക്കിലോട്ടാകാൻ പറഞ്ഞത്, ബോഡി ബാക്കിലോട്ടായാൽ, ഇപ്പോൾ സ്റ്റോപ്പ് അടിച്ചിരിക്കുകയാണെങ്കിൽ ബോഡി ബാക്കിലോട്ടായാൽ അപ്പോൾ തന്നെ ബാക്ക് ടയർ താഴുന്നതാണ്. അവിടേക്ക് വെയിറ്റ് കൂടുമ്പോൾ ബാക്ക് ടയർ താഴും. അപ്പോൾ നിങ്ങൾക്ക് വീയാകുന്നിടത്ത് നിന്ന് രക്ഷപ്പെടാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കാല് ഇങ്ങനെ അടുത്ത് വെക്കുക, ഈ ഫ്രെയിമിൻ്റെ അടുത്തായി വെക്കാം. ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് അടുപ്പിച്ച് വെക്കുക. കാല് നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഇങ്ങനെ അടുപ്പിച്ച് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ബാലൻസ് കിട്ടും. പിന്നെ സീറ്റ് ലോ ആക്കി വെക്കുക. ഞാനിപ്പോൾ ലോ ആക്കിയിട്ടില്ല സീറ്റ്. ഇത് ഇവിടേക്ക് അടുപ്പിച്ച പോലെ വെക്കുക, ഇങ്ങനെ ചെരിഞ്ഞ് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇരുന്നാൽ നല്ല കറക്റ്റ് പൊസിഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ലെഗും രണ്ട് ലെഗും ഇങ്ങനെ അടുപ്പിച്ച് വെക്കാം. ഇപ്പോൾ സ്റ്റാൻഡില്ലാത്തത് കൊണ്ട് ഞാൻ കാണിക്കാൻ അത്ര പെട്ടെന്ന് പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സൈഡ് പിടിച്ച് കാണിക്കുക. ഇങ്ങനെ കാല് അടുപ്പിച്ച് വെച്ച് സീറ്റിങ് ലോ ആക്കിയാൽ നല്ല പൊസിഷൻ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ സ്റ്റോപ്പ് അടിക്കാൻ കറക്റ്റായി പറ്റും. അതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ തോന്നുന്നു. പിന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ദിവസവും ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പി ടിപ്സാണ് ഇതൊക്കെ. പിന്നെ അടുത്ത ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ ഗിയർ ഞാനിപ്പോട്ടിട്ടുള്ളത് ബാക്കിൽ 6th, 5th ഫ്രണ്ടിൽ 1st. ഫ്രണ്ടിൽ ഞാൻ മാറ്റാറേ ഇല്ല, ഫസ്റ്റിൽ തന്നെയാണ് വെക്കൽ. പിന്നെ സ്റ്റോപ്പി നിങ്ങൾ ഒരുപാട് സ്പീഡിലൊക്കെ വന്ന് നാല് വരലിലൊക്കെ പിടിക്കരുത്. കാരണം ആ സമയത്ത് തന്നെ നിങ്ങൾ പെട്ടെന്ന് വീയാൻ സാധ്യതയുണ്ട്. കാരണം സഡൻ കിട്ടും നാല് വരലിലൊക്കെ പിടിച്ചാൽ. സ്പീഡ് വന്ന് രണ്ട് വരലിലൊക്കെ പിടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായി റോളിങ് ചെയ്യാൻ പറ്റും. ഓവർ സ്പീഡ് വന്ന് ട്രൈ ചെയ്യാൻ നിങ്ങൾ റോട്ടിലൊന്നും ട്രൈ ചെയ്യാതിരിക്കുക. കാരണം വീണാൽ നല്ല കൊള്ളും. റോട്ടിലൊക്കെ ട്രൈ ചെയ്താൽ നിങ്ങൾ നല്ല മണ്ണിൻ്റെ സ്ഥലത്താണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ മണ്ണിൻ്റെ സ്ഥലത്ത് ട്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഉറപ്പുള്ള മണ്ണിൽ മാത്രം ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ സ്കിഡാവും, ഇങ്ങനെ സ്ലിപ്പായിക്കൊണ്ട് പോവും ഫ്രണ്ടിലോട്ട്. അങ്ങനെ സ്ലിപ്പായി വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ പോലത്തെ നിങ്ങൾ ട്രൈ ചെയ്ത് വീണാൽ പിന്നെ എന്നെ പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. പിന്നെ റോട്ടിലും ട്രൈ ചെയ്യണ്ട, ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു. എന്നെ എൻ്റെ വീഡിയോ കണ്ട് റോട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് വീണാൽ ഞാൻ ഉത്തരവാദിയല്ല.
അടുത്ത വീഡിയോ ഒക്കെ വരുന്നതാണ് ഹൗ ടു വീലി ഓൺ നോൺ ഗിയർ സൈക്കിള്, അതുപോലെ നോൺ ഗിയറിൽ എങ്ങനെ സ്റ്റോപ്പ് അടിക്കുക, അതൊക്കെ വീഡിയോ വരുന്നതാണ് സൂൺ. പിന്നെ ചലഞ്ച് വീഡിയോ, കുറേ വീഡിയോ ഒക്കെ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒക്കെ കുറവായിരുന്നു. എല്ലാവരും മാക്സിമം സപ്പോർട്ട് വേണം, നിങ്ങൾ സപ്പോർട്ട് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അത്ര മുമ്പത്തെ പോലെ വ്യൂസൊന്നും കിട്ടാറില്ല. അത് ആ വ്യൂസൊന്നും കിട്ടാതാവുമ്പോൾ എനിക്ക് വീഡിയോ ഇടാനും മടിയാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂസൊക്കെ നല്ലോണം എല്ലാവരും എല്ലാ വീഡിയോ കാണുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ബൈ, ഇത് നല്ലൊരു വീഡിയോ ആയി, അടുത്ത വീഡിയോയിൽ കാണാം.